ഭാഷാവിദഗ്ധൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു ടി ശിവദാസ മേനോൻ. സന്ദീപ് തോമസ് കൂടി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. സന്ദീപ്, നമുക്കൊക്കെ ശിവദാസ മേനോനെ പരിചിതമായത് അദ്ദേഹം ഇ കെ നായനാർ മന്ത്രിസഭയുടെ കാലത്ത്, അവസാന നായനാർ മന്ത്രിസഭയുടെ കാലത്ത് സുപ്രധാനമായ ധനവകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലയിലാണ്. അതിനു മുമ്പ് അദ്ദേഹം വൈദ്യുതി ഗ്രാമവികസന വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നു. ഒരു മന്ത്രി എന്ന നിലയിൽ, ഭരണകർത്താവ് എന്ന നിലയിൽ എങ്ങനെ അനുസ്മരിക്കാം ടി ശിവദാസ മേനോൻ? ശ്രാവൺ, തീർച്ചയായിട്ടും ധനകാര്യ എക്സൈസ് വകുപ്പുകളാണ് നായനാർ മന്ത്രിസഭയിൽ ടി ശിവദാസ മേനോൻ കൈകാര്യം ചെയ്തത്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് കല്ലുവാതുകൾ മധ്യ ദുരന്തം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടായി. ട്രഷറി സംബന്ധമായ പലതരം വിഷയങ്ങളുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സുദീർഘമായ രാഷ്ട്രീയ രംഗത്തെ പതിറ്റാണ്ടുകൾ നീളുന്ന പരിചയം കൊണ്ട് അദ്ദേഹം ആ ഘട്ടത്തിലൊക്കെ ആ പ്രതിസന്ധികളെ മറികടക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് ടി എം തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നപ്പോൾ 2006 വി എസ് അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ ടി എം തോമസ് ഐസക് ആയിരുന്നു ധനവകുപ്പ് കൈകാര്യം. നമുക്കറിയാം, ആ ഘട്ടത്തിലൊക്കെ തന്നെ ഈ ട്രഷറി പൂട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ, അതായത് നായനാർ സർക്കാരിൻ്റെ കാലത്തുണ്ടായ വീഴ്ചകൾ എങ്ങനെ സംഭവിക്കാതിരിക്കാൻ തുടങ്ങിയ ചർച്ചകളൊക്കെ പിന്നീട് വരുന്നതും കണ്ടു. ഏതായാലും ടി ശിവദാസ മേനോനെ സംബന്ധിച്ച് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ ഏറെ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളിൽ നീളുന്ന രാഷ്ട്രീയ രംഗത്തെ പരിചയം, പല കാലങ്ങളിലൂടെയുള്ള സി പി എം രാഷ്ട്രീയം സഞ്ചരിച്ച വഴികളിൽ അദ്ദേഹത്തിൻ്റെ പല നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പങ്ക് നമുക്ക് കാണാനാകുന്നത്. ഒരു ഘട്ടത്തിൽ ബദൽരേഖയുടെ കാലഘട്ടത്തിൽ എം വി രാഘവനൊപ്പം പുത്തലത്ത് നാരായണൻ, പി വി കുഞ്ഞുകണ്ണൻ, എം പി ജി ബാബ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം തന്നെ ബദൽരേഖ കാലത്ത് എം വി രാഘവൻ ഉറച്ചു നിന്ന വ്യക്തിയാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം പിണറായി സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമുള്ള കാലഘട്ടത്തിൽ പിണറായി പക്ഷത്ത് ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് ടി ശിവദാസ് മേനോനെ നമ്മൾ കണ്ടത്. എ കെ ജി ആയത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്, അതായത് വ്യക്തിക്കല്ല പാർട്ടിക്ക് തന്നെയാണ് പ്രാമുഖ്യമെന്ന് അദ്ദേഹം ഓരോ ഘട്ടത്തിലും അദ്ദേഹം ഉറപ്പിച്ച് പറയുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. പാർട്ടി ലൈൻ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടുള്ള സംസാരം തന്നെയായിരുന്നു, അല്ലെങ്കിൽ പ്രസംഗങ്ങൾ തന്നെയായിരുന്നു ടി ശിവദാസ മേനോൻ്റെത്. ഏതായാലും ഇക്കഴിഞ്ഞ 14-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനം. മഞ്ചേരിയിൽ മകൾക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ ഉണ്ടായിരുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയ സംബന്ധമായ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരാവസ്ഥയിലെത്തുകയായിരുന്നു. കോഴിക്കോട്ടെ പാർട്ടി നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും കേരള രാഷ്ട്രീയത്തിലെ വളരെ തലയെടുപ്പുള്ളൊരു നേതാവ്, ഒപ്പം തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ സമന്വിതനായൊരു നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. പല അഭിമുഖങ്ങളിലും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ അദ്ദേഹം എത്തപ്പെടേണ്ട ഒരാളല്ലേ, ആ നിലയിൽ ആ കഴിവും പരിചയമുള്ളൊരു വ്യക്തിയല്ലേ, പക്ഷേ താങ്കളെ ആ നിലയിലേക്ക് കണ്ടില്ലല്ലോ എന്ന ചോദ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞ മറുപടി, അതെല്ലാം പാർട്ടിയുടെ തീരുമാനമാണ്, തന്നെക്കാൾ കഴിവും മികവുമുള്ള ആളുകളായിരിക്കാം തീർച്ചയായിട്ടും കേന്ദ്ര കമ്മിറ്റിയിലും മറ്റും എത്തിയതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത്, വിശേഷിച്ച് അധ്യാപക രംഗത്ത്, പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും മറ്റും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. മണ്ണാർക്കാട് കെ ടി എം ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു, ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം. പിന്നീട് അവിടെ ഹെഡ് പ്രധാന അധ്യാപകനായി മാറി. ശരിയാണ് സന്ദീപ്, മടങ്ങിയെത്താം. ഏതായാലും മുൻ മന്ത്രി ടി ശിവദാസ മേനോന്റെ മരണ വാർത്തയാണ് ഈ സമയത്ത് വരുന്നത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, മുൻ മന്ത്രി, അദ്ദേഹം വിടവാങ്ങിയിരിക്കുകയാണ്.